കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാകുന്നു അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ എൻ്റെ ആത്മാവ് വാഞ്ചിച്ച് തളരുന്നു കർത്താവിൻ്റെ ആലയത്തിൽ നിന്നുകൊണ്ട് പോപ്പുൽ മിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു എൻ്റെ പേര് ആനണി ചിറ്റിലപ്പള്ളി ചിറ്റാറ്റരപ്പള്ളി വികാരിയാണ് ചിറ്റാറ്റരപ്പള്ളി സ്ഥാപിതമായിട്ട് 250 വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജൂബിലിയുടെ ആരംഭത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനം ചിറ്റാറ്റരപ്പള്ളിയിൽ 3 മേഖലകളായിട്ടാണ് നടത്തുന്നത് ഒന്ന് പള്ളി സെൻട്രായിട്ടുള്ള മേഖല 2 പാരിഷ് ഹോള് മേഖല 3 കടവലൂർ മേഖല ഈ 3 മേഖലകളായിട്ട് 850 വീടുകളുടെ ഈ ഇടവകയിൽ 99% പേര് ധ്യാനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒത്തിരി സന്തോഷമുണ്ട് ഈ ദിവസങ്ങൾ ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങളായി മാറുന്നു അനേകം മക്കൾ അനുതാപത്തിലേക്കും പശ്ചാത്തലേക്കും കടന്നു വരാനും കുംഭസാരിച്ച് വിശ്രുപാനം സ്വീകരിക്കാനും സാധിച്ചു വരിക വരിക സഹജരേ വരിക വരിക മോദമായി വരിക വരിക സഹജരേ വരിക വരിക സമയമായി വരിക വരിക സഹജരേ വരിക വരിക മോദമായി വരിക വരിക സഹജരേ വരിക വരിക സമയമായി വരിക വരിക സഹജരേ വരിക വരിക മോദമായി വരിക വരിക സഹജരേ വരിക വരിക സമയമായി സ്നേഹമുദ്രാവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹജരേ സ്നേഹമുദ്രാവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹജരേ ഈ വചന ഉത്സവത്തിന് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം തരുവാനായിട്ട് വന്നിരിക്കുന്നത് തൃശൂർ അതിരൂപത സഹായമത്രാൻ മാ ടോണി നീലങ്കാവിൽ പിതാവാണ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഇടവക സ്ഥാപിച്ച് 250 ജൂബിലി ആഘോഷിക്കുന്ന സുദിനങ്ങളാണിത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി ഇന്ന് പിതാവ് നിർവഹിക്കുന്നതായിരിക്കും ജൂബിലിയുടെ ലക്ഷ്യം നമ്മുടെ ഇടവക ഒരു മാതൃ ഇടവയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ജൂബിലിയുടെ മുദ്രാവാക്യം ഇടവക സ്നേഹ കൂട്ടായ്മയായി തീരുക ഈ ലക്ഷ്യമാണ് പ്രധാനമായിട്ട് ഈ ജൂബിലി വർഷം വിഭാവനം ചെയ്യപ്പെടുന്നത് ജൂബിലി വർഷം ആരംഭിക്കുമ്പോൾ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക ആദിമ സമൂഹം പോലെ ക്രിസ്തുവിൽ ഒന്നായ സമൂഹമായി തീരുക അതിനാണ് പ്രിയ സഹോദരങ്ങളെ ഈ 5 ദിവസം പൂപ്പുലർ മിഷൻ ധ്യാനം നടത്തിയത് പലപ്പോഴും ജൂബിലി ഉദ്ഘാടനം നടന്ന അവസരത്തില് നമ്മൾ കൊട്ടും കുരവിയൊക്കെയാണ് നടത്താറുള്ളത് എന്നാൽ നമ്മുടെ ജൂബിലി ആരംഭിക്കുന്നത് പൂപ്പുലർ മിഷൻ ധ്യാനത്തോടു കൂടിയാണ്
കാരണം ആത്മീയമായ ഉണർവുണ്ടായി ആത്മാവി നിറഞ്ഞ സ്നേഹസമൂഹമായി തീരുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നാം വിഭാവനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ പോപ്പുലമിക്ഷ ധ്യാനത്തിനെ അനുഗ്രഹിക്കാനും അന്യ പ്രഭാഷണം നടത്തുവാനായി വന്നിരിക്കുന്ന മാർ ടോണി നീലങ് പിതാവിനെ ഇടവകയുടെ പേരിലെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ച കൊച്ചച്ച പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ടീം അംഗങ്ങളെ, പ്രിയ ചിറ്റാട്ടുകര ദൈവജനമേ, നല്ലൊരു കയ്യടി. നിങ്ങൾ ഇപ്പോഴാ ദൈവജനായത്, ഇപ്പോഴാണ് നിങ്ങളെ ശരിക്കും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തില് ഞാൻ കാണുന്നത്. അപ്പൊ ഈ സന്തോഷമാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ആഘോഷം, എന്നും നിലനിൽക്കുന്ന ഒരു ആഘോഷം. ഇനി സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ആസ്വദിക്കുവാനുള്ള ഒരാഘോഷം. ആ ആഘോഷത്തിലാണ് നിങ്ങളെല്ലാവരും ഇന്ന് പങ്കുചേർന്നത്, ഈ ദിവസങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ചില അപ്പച്ചന്മാരുടെയൊക്കെ മുഖം എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ട സമയത്തൊക്കെ അവർ ഏതാണ്ട് കണ്ടാമൃഗങ്ങളുടെ പോലെയായിരുന്നു. ഇന്നിപ്പോ അവര് ഇന്നലെ പ്രസവിച്ച് വീണ ചോരക്കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെയും അതിലേറെ സന്തോഷത്തോടെയും കൂടെ പുഞ്ചിരിക്കുന്നത് കാണുമ്പോ ഉണ്ടല്ലോ. ശരിക്കും ഇപ്പോഴാണ് നമ്മൾ സഭയായിത്തീരുന്നത്. ഇരുന്നൂറ്റി അമ്പതാം വാർഷികം നമ്മുടെ ഇടവക ആഘോഷിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വത്തിക്കാൻ സൂനഹദോസ്, രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് വിളിച്ചു ചേർത്തുകൊണ്ട് 23 ജോൺ മാർപ്പാപ്പ, വിശുദ്ധനായ 23 ജോൺ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകമാണ്. ഈ 23 ജോൺ മാർപ്പാപ്പയുടെ പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു വയസ്സനാണ്. മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കുമ്പോ തന്നെ വടി കുത്തി പിടിക്കാൻ മാത്രമുള്ള പ്രായം ഉണ്ടായിരുന്നു. വലിയ വണ്ണവും വയറും ഒക്കെ ഉള്ള ഒരു മാർപ്പാപ്പ. എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഈ വയസ്സനായ മുതുമുത്തച്ഛനായിട്ടുള്ള ഈ കിളവനെ എന്തിനാണ് മാർപ്പാപ്പയാക്കിയത്. എന്നാൽ സഭയുടെ വലിയൊരു വസന്തം പൊട്ടിപ്പുറപ്പെട്ടത് ഈ വൃദ്ധനായ 23 ജോൺ മാർപ്പാപ്പയിലൂടെയായിരുന്നു. അദ്ദേഹം ഒരു വലിയ സാർവത്രിക സൂനഹദോസ് വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോഴ് എല്ലാ കർദിനാൾമാരും അദ്ദേഹത്തെ കളിയാക്കി. കർദിനാൾമാരൊരുമിച്ച് കൂടിയ മീറ്റിംഗില് അവരെ വോട്ടിനിട്ടു. ഇപ്പൊ എല്ലാം വോട്ടാണല്ലോ, അപ്പൊ ഒക്കെ വോട്ടിനിടുകയാണ്. വോട്ടിനിട്ട് കഴിഞ്ഞപ്പോഴ് എല്ലാ കർദിനാൾമാരും സൂനഹദോസ് വിളിച്ച് കൂട്ടണ്ട എന്ന് ആണ് ഉത്തരം പറഞ്ഞത്. അതിന് കാരണം ഈ വയസ്സനായ മാർപ്പാപ്പയെ കൊണ്ട് എന്താ സാധിക്കുക? ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് അവരെല്ലാവരും നോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വയസ്സൻ മാർപ്പാപ്പ എന്ത് ചെയ്യുന്നറിയാമോ? ഇവരിട്ടിരിക്കുന്നത് മുഴുവൻ വോട്ടിടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അവിടെ ഒരു പാത്രത്തിൽ കറുത്ത കുറെ ഉണ്ടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേറൊരു പാത്രത്തിൽ വെളുത്തത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറുത്തതിട്ട അതിന്റെ അർത്ഥം വേണ്ട എന്നാണ്. എല്ലാവരും കറുത്തതിട്ട ആ പാത്രം മുഴുവൻ കറുത്തതുകൊണ്ട് നിറഞ്ഞു. അപ്പൊ മാർപ്പാപ്പ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ തലയിലിരുന്ന വെള്ള തൊപ്പി അതെടുത്തിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഇപ്പൊ എല്ലാം വെളുത്തതായല്ലോ, എന്നാ നമുക്ക് സൂനഹദോസ് കൂടെ തന്നെ എന്ന് പറഞ്ഞ് തുടങ്ങിയ സൂനഹദോസാണ്. അതിന്റെ ആരംഭത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒറ്റ വാചകം മാത്രമേ അതിന് ഞാൻ പറയുന്നുള്ളൂ.
നൂറ്റാണ്ടുകളായിട്ട് പത്രോസിന്റെ സിംഹാസനം പൊടി പിടിച്ചു കിടക്കുകയാണ്. ആ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പുതിയ ആരംഭം കുറിക്കണം. അതിനുവേണ്ടി അദ്ദേഹം വളരെ പ്രതീകാത്മകമായിട്ട് ഒരു അവിടെയുള്ള ഒരു ജനലയുടെ കതകുകൾ തുറന്നു, എന്നിട്ട് പറഞ്ഞു, ഇനി ശുദ്ധവായു കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ കാറ്റിൽ പത്രോസിൻ്റെ ഈ സിംഹാസനത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയെല്ലാം പറന്നു പോകട്ടെ എന്ന് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മുടെ ഇടവകയുടെ 250 വർഷങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ കർത്താവ് ഇപ്പോൾ ചെയ്തത് എന്താണെന്നറിയാമോ? കർത്താവ് നമ്മുടെ ഇടവകയുടെ 4 ഭാഗത്തുമുള്ള എല്ലാ ജനലുകളും തുറന്നിട്ടു. അടഞ്ഞുകിടക്കുന്ന വാതായനങ്ങളൊക്കെ തുറന്നിട്ടു. ഒരുപക്ഷെ അത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടുന്ന അവസരങ്ങളൊക്കെ ആയിരിക്കാം. എല്ലാ വാതായനങ്ങളും എല്ലാ ജനലുകളും തുറന്നിട്ടു. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തമായൊരു കൊടുങ്കാറ്റ് നമ്മുടെ ഇടവകയിലേക്ക് ഇതാ ഈ അൾത്താരയിൽ നിന്ന് ഈ കൂട്ടായ്മയിലേക്ക് വീശിയിരിക്കുകയാണ്. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയിടി കൊടുത്തേൻ. ദൈവത്തിന് സ്തുതി. ഈ ആത്മാവിന്റെ ശക്തമായിട്ടുള്ള പ്രവാഹമാണ് ഞാനിവിടെ കടന്നു വരുമ്പോൾ കണ്ടത്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയൊക്കെ അവിടെ നിന്ന് കുടഞ്ഞു കളഞ്ഞു. ഇത് കുടഞ്ഞു കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും സൗന്ദര്യമുള്ളവരാണെന്ന്. ഈ പൊടി പിടിച്ചിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലെ പലതരത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാവും. ചിലരുണ്ട് ഈ പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ആ പൊടി അങ്ങോട്ട് ആസ്വദിക്കുന്നവരുണ്ട്. നിങ്ങളല്ല, ഇവിടുത്തെ കുട്ടികളല്ല, ഞാൻ ചില സ്ഥലങ്ങളിലെ കുട്ടികൾ കണ്ടിട്ടുണ്ട്. അവർ ഈ കാറും അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുമ്പോ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് അതുമ്പോ ഇങ്ങനെ ഓരോ പടങ്ങൾ വരയ്ക്കും. ഞാൻ ചെയ്യാറുണ്ട് അല്ലേ, ചിലരിവിടെ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ആ അതുമ്പിങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ചില പടങ്ങളൊക്കെ വരച്ചിട്ട് ആ പടങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കും. ചിലപ്പോ നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വലിയ വലിയ നാവിൽ സംസാരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഈ അടിഞ്ഞു കിടക്കുന്ന പൊടിയെ കുറിച്ചാണ്. 250 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വിശ്വാസ സമൂഹം രൂപം കൊള്ളുന്ന അവസരത്തില് നമ്മുടെ പൂർവികരെ പ്രചോദിപ്പിച്ച, നമ്മുടെ പൂർവികരിലൂടെ പ്രവർത്തിച്ച ആ തമ്പുരാന്റെ ശക്തമായിട്ടുള്ള പരിപാലനയും അവിടെ നിന്ന് നമ്മിൽ നിറവേറ്റിയ ആ സഭയുടെ ആ വലിയ കൃപകളും അതൊക്കെ പലപ്പോഴും പൊടിയുടെ അടിയിൽ പോയിരിക്കുകയാണ്. അതിന്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നാം അഭിമാനത്തോടുകൂടെ ഏറ്റുപറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഇടവകളില് ചിലര് ആ പെരുന്നാൾ കമ്മിറ്റിക്ക് മാത്രം വരുന്നവരുണ്ട്. ചിലര് വരുന്നത് വെടിക്കെട്ട് കമ്മിറ്റിയുടെ കൺവീനർ ആവാൻ വേണ്ടി മാത്രമാണ്. എല്ലാ പള്ളികളിലും ഉണ്ട് ഇങ്ങനെ. നമ്മുടെ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെടിക്കെട്ടാണെന്നുള്ളത് പോലെയാണ്. നമ്മുടെ ഇടവകയുടെ നമ്മുടെ ഒരു 365 ദിവസത്തിലെ ആകെക്കൂടെ പള്ളിയിൽ വരുന്ന ഒരു ദിവസം ഈ വെടിക്കെട്ട്. അങ്ങനെയുള്ളവരുണ്ട്.
ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില പൊടികളാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ തികച്ചും അപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും അവയുടെ മേൽ ചിത്രം വരച്ച്, ആ പൊടികളുടെ മേൽ ചിത്രം വരച്ച് ആഘോഷിക്കുന്ന ആ ഒരു ശൈലി ഒരുപക്ഷേ നമ്മുടെയൊക്കെ എല്ലാ ഇടവകളിലും തന്നെ ഈ സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും ഒക്കെ ഉള്ളതാണ്. അപ്പൊ കൂടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള ഈ കൊടുങ്കാറ്റ് അടിച്ചേ മതിയാകൂ. അവർ സമ്മേളിച്ചിരുന്ന ഭവനമങ്ങ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ കുലുങ്ങി. ആദ്യത്തെ പെന്തക്കോസ്തയാണത്. തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ആവസിച്ചു. സഭയുടെ ആരംഭമാണത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കരകളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ദൈവം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജനത്തിന്റെ അരുവികൾ ഒഴുകും എന്ന വചനം അനുസ്മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വപ്പെടുത്തിയതുപോലെ പ്രിയമുള്ളവരെ എനിക്ക് നൽകിയ വിശ്വാസ ചൈതന്യത്തെ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ സ്വീകരിച്ച ദിവ്യകാരുണ്യത്തെ ചേർന്ന് ആരാധിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ആരാധിക്കാം. നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ, ശരീരത്തെ സമർപ്പിച്ച് ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പസ്തോല രാത്രികാരെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ
ദർശന കാംക്ഷിച്ച് ആരാധിക്കുന്നു. തുറന്ന് സ്തുതിക്കട്ടെ, അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ നിന്ന് സ്തുതികൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരകളടിച്ച് പാടി ആരാധിക്കാം. ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മുടെ രോഗങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമ്മൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളെ കർത്താവിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നമ്മുടെ വേദനകളെ സമർപ്പിക്കാം, നമ്മുടെ തകർച്ചകളെ സമർപ്പിക്കാം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങൾ തകർച്ചകൾ, നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, നൊമ്പരങ്ങൾ, കരച്ചിലുകൾ കർത്താവെ അങ്ങയുടെ മുമ്പിൽ നിന്ന് സമർപ്പിക്കുന്നു. രോഗം മാറ്റി സൗഖ്യം നൽകും ഈശോനാഥനെ, പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. വഴിയും സത്യവും ജീവനുമായ ഈശോനാഥനെ, വചനം നൽകും ആനന്ദത്താൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, തിരുവോൾ തിരുവനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ
ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, തിരുവോത്തിരുവരെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, തിരുവോത്തിരുവരെ ആരാധിക്കുന്നേ. എൻ്റെ പേര് ലിംസൺ. ഞാൻ ചിറ്റാടുകര പള്ളിയുടെ ഇപ്പോഴത്തെ കൈക്കാരൻ. ഇത് പി ഡി ടോമി, ഷാജി, ടി ജെ, ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇപ്പോഴത്തെ കൈക്കാരന്മാർ. ഞങ്ങളുടെ ഇടവകയിലെ പോപ്പുലർ മിഷൻ ധ്യാനം വഴി ഇടവകയെ ഒന്നിച്ച് നിർത്താനും നല്ല രീതിയിൽ ആത്മീയമായി വളരാനും ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾക്ക് ഉപകരിച്ചു. അതോടൊപ്പം തന്നെ പ്രത്യേകതയായി ഞങ്ങളുടെ ഇടവകയിലെ യുവജനങ്ങളെ കൂടുതലായി പള്ളിയോടും പള്ളി തിരുക്കർമ്മങ്ങളോടും അടുപ്പിക്കാനായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് പത്തായി, ചിറ്റാട്ടുകര സെൻറ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഇടവക അംഗമാണ്. ഞാനൊരു റിട്ടയേർഡ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ് ഞാൻ. ഇതിൻ്റെ പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത് ഈ ഇടവയുടെ ഓരോ മുക്കിലും മൂലയിലും ഇതിൻ്റെ അരൂപി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓരോ കുടുംബത്തിനും ഇതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ യുവജനങ്ങളുടെ പങ്കാളിത്തമാണ്. വേറൊരിത്തിലും കാണാത്ത വിധത്തിൽ അത്രയധികം യുവജനങ്ങൾ ഈ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്തു. വലിയ സന്തോഷത്തോടെ എല്ലാവരും കരം ഉയർത്തിയടിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സംരക്ഷണവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പോവുക നാം യേശുവിൻ്റെ പിന്നാലെ, സ്നേഹത്തിൻ്റെ പതാകയിൽ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ. പോവുക നാം പോവുക.